ശ്രദ്ധിക്കും. സജിത്ത്, നിലയ്ക്കലിൽ രാവിലെ തിരക്കുണ്ടായിരുന്നു, ഇപ്പോൾ തിരക്കിൽ കാര്യമായ കുറവുണ്ട്. പമ്പയിൽ സന്നിധാനത്ത് തിരക്കുണ്ടെന്ന് അനുമോദ് അല്പസമയം മുമ്പ് റിപ്പോർട്ട് ചെയ്തിരുന്നു. പമ്പയിൽ എന്താണ് സാഹചര്യം? ഭക്തരെ സുഗമമായി കയറ്റിവിടാൻ സാധിക്കുന്നുണ്ടോ? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? പമ്പ ഗണപതി ക്ഷേത്രത്തിൽ നിന്നും ഈ മലകയറ്റത്തിന് ഭക്തർ ആരംഭിക്കുന്ന ഇടമാണ് ഇത്. ഇവിടെ എനിക്ക് പിന്നിലായി ഭക്തരുണ്ട്. നമുക്ക് ആ കാഴ്ചകളിലേക്ക് വരുന്നതിന് മുമ്പായി തന്നെ ഇതാ ഈ വഴിയിലൂടെ വേണം പിന്നീട് ഭക്തർക്ക് സന്നിധാനത്തേക്ക്, ശബരിമലയിലേക്ക്, ക്ഷേത്രത്തിലേക്ക്, പിന്നെ കാനനപാതയിലൂടെ നടന്നു പോവേണ്ട വഴിയാണിത്. പക്ഷേ ഇപ്പോൾ ഇവിടുന്ന് വിജനമായ ആണ് കാണുന്നത്. സ്വാഭാവികമായും തീർത്ഥാടകരില്ലേ ഇപ്പോൾ എന്ന ചോദ്യം ഉയരും. അവിടെയാണ് ഇനി കാണാൻ പോകുന്ന ദൃശ്യങ്ങളുടെ പ്രസക്തിയുള്ളത്. എനിക്ക് പിന്നിൽ കാണുന്ന ആ ഇടത്തേക്ക് നോക്കുക, അവിടെയാണ് ഭക്തർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതായത് പമ്പയിൽ വാഹനമിറങ്ങി ഇവിടെ ഗണപതി ക്ഷേത്രത്തിന് ശേഷം പിന്നീട് ഇവിടെ മറ്റൊരു നിയന്ത്രണം ഏർപ്പെടുത്തുകയാണ്. ഇവിടെ നിന്ന് വേണം ഇനി ഭക്തർക്ക് കടന്നു പോവാൻ. ഇന്നലെ രാത്രിയിൽ ഭക്തജനത്തിരക്ക് കുറവായിരുന്നു, പക്ഷേ ഇപ്പോൾ വീണ്ടും നിയന്ത്രണം ഏർപ്പെടുത്തേണ്ട സാഹചര്യം ഉണ്ടാവുകയാണ്. കാരണം ഭക്തജനങ്ങളുടെ എണ്ണം വീണ്ടും വർദ്ധിക്കുന്നു, വലിയ ആൾത്തിരക്കുണ്ട്. ശബരിമലയിലും പരിസരങ്ങളിലും വലിയ രീതിയിൽ ആളുകൾ നിൽക്കുന്നു. അതുകൊണ്ട് ഇവിടുന്ന് ആളുകളെ നിയന്ത്രിത അളവിൽ മാത്രമേ കയറ്റിവിടാൻ കഴിയൂ എന്നതാണ് പോലീസ് അധികൃതരും വ്യക്തമാക്കുന്നത്. എന്തായാലും മണിക്കൂറുകളൊക്കെ കാത്തു നിൽക്കുന്നവർ ഇവിടെ ഉണ്ടാവാം, സ്വാഭാവികമാണ്. കാരണം കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് ചെറിയ മാറ്റമുണ്ടെങ്കിൽ കൂടിയും അവർക്ക് ഇപ്പോഴും ഇവിടെ നമുക്ക് നിയന്ത്രണം കൊണ്ടുവരേണ്ടി വരുന്നു എന്നതാണ് സാഹചര്യം. സമയം നിങ്ങൾ എവിടെ നിന്ന്? നിലയ്ക്കൽ. നിലയ്ക്കൽ ബസ് കൊഞ്ച് കുറയുമായിരിക്കും. സമയം എത്ര സമയം? അവിടെ സമയം എവിടെ നേരം? ഇവിടെ വന്ന് 4 അവർ സമയം. 4 അവർ സമയം. ரொம்ப கஷ்ட சாமி. முன்ன ஃபர்ஸ்ட் எல்லாம் ரொம்ப நல்லா இருந்தது, இப்பெல்லாம் ரொம்ப அரேஞ்ச்மெண்டே சரியில்லை சாமி. ரொம்ப கஷ்டப்படுறதா இருக்கு. இப்ப குட்டி சாமி எல்லாம் வச்சிருக்கும் போது ரொம்ப கஷ்டப்பட்டு ஏறணும். அதை கொஞ்சம் ரிக்வஸ்டா சொல்றோம். வருஷம் கொஞ்சம் நிறைய விட்டுருந்து